നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യയിലെ സുലവേസിയിൽ ഭൂചലനം. ഇന്ന് രാവിലെ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിട്ടുള്ളത്. യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്ററാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ചത്. 40 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനം ഉണ്ടായത് എന്ന് EMSE അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ഭൂചലനത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി പ്രാഥമിക റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അപകട സാധ്യത നിരീക്ഷിച്ചു വരികയാണ് എന്നും പ്രാദേശിക ദുരന്ത നിവാരണ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എം ഇഫ്സാൻ ചൈനീസ് വാർത്താ ഏജൻസിയോട് പറയുകയുണ്ടായി. സാൻഫ്രാൻസിസ്കോയിലും അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും ഭീതി പരത്തിക്കൊണ്ട് വടക്കൻ കാലിഫോർണിയയിൽ 7 തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം. ഹംബോർഡ് കൌണ്ടിയിലെ ദി ഫെഡേഡ് നഗരം മുതൽ 435 കിലോമീറ്റർ അകലെ സാൻഫ്രാൻസിസ്കോ വരെ വ്യാഴാഴ്ച ഏതാനും സെക്കൻഡ് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. വലിയ നാശനഷ്ടമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. US വടക്കൻ കാലിഫോർണിയയിൽ ശക്തമായ ഭൂചലനം കഴിഞ്ഞ ദിവസമാണ് അനുഭവപ്പെട്ടത്. വലിയ രീതിയിലുള്ള വാർത്തകളായിരുന്നു, ഞെട്ടലോടുകൂടിയാണ് രാജ്യം കേട്ടത്. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് ഒറിഗോൺ അതിർത്തിക്കടുത്തുള്ള തീരദേശ ഹംബോർട്ട് കൌണ്ടിലെ ചെറിയ നഗരമായ ഫെർഡേൽസിന്റെ പടിഞ്ഞാറ് പ്രാദേശിക സമയം രാവിലെ 10:44 ഭൂചലനം ഉണ്ടായിരുന്നു. സാൻഫ്രാൻസിസ്കോ വരെ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഭൂചലനത്തെ തുടർന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച US ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പും പുറപ്പെടുവിച്ചുവെങ്കിലും വൈകാതെ അത് പിൻവലിച്ചു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് 300 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന തീരങ്ങളിൽ അപകടകരമായ സുനാമിക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചത്. എന്നാൽ വൈകാതെ ആ മുന്നറിയിപ്പ് പിൻവലിച്ചു. ശക്തമായ തിരമാലകൾ നിങ്ങളുടെ സമീപത്തുള്ള തീരങ്ങളെ ബാധിച്ചേക്കാം. നിങ്ങൾ അപകടത്തിലാണെന്നും തീരദേശ ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാട്ടിലേക്കോ ഇപ്പോൾ നീങ്ങുക, മടങ്ങിയെത്താൻ പ്രാദേശിക ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്നതുവരെ തീരത്ത് നിന്ന് അകന്നിൽക്കുക എന്നിങ്ങനെയായിരുന്നു മുന്നറിയിപ്പ്. നിരവധി സെക്കൻഡുകൾ ഭൂചലനം നീണ്ടുനിന്നതായും തുടർന്ന് ചെറിയ തുടർചലനങ്ങൾ അനുഭവപ്പെട്ടതായും പ്രദേശവാസികളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാന്ത്രാക്കൂസ് പ്രദേശത്ത് ദേശീയ കാലാവസ്ഥാ സേവനത്തിന്റെ സുനാമി മുന്നറിയിപ്പോടെ ഫോണുകൾ ശബ്ദിച്ചിരുന്നു. സാൻഫ്രാൻസിസ്കോയ്ക്കും ഓക്ലാൻഡിനും ഇടയിൽ ജലാന്തർഭാഗത്തുകൂടിയുള്ള തുരങ്കത്തിലൂടെയുള്ള ഒരു തരത്തിലുമുള്ള യാത്രയും ഗതാഗതവും നടത്തിയിരുന്നില്ല. എല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു.